ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആ ഗിയർ ബോക്സിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് വരെയൊക്കെ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സിൻക്രോമെഷ് ഗിയർ ബോക്സും പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓൾറെഡി ഞാൻ ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ ഞാൻ എടുത്തു തന്നതാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ അത് ഗിയർ ബോക്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ടോർക്ക് കൺവേർട്ടർ എന്നുള്ള പേരിലും അത് പറയപ്പെടും. അപ്പോൾ നമ്മൾ അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ ഞാൻ എടുത്തിരുന്നില്ല. അപ്പോൾ സിൻക്രോമെഷ് ഗിയർ ബോക്സും പിന്നെ ഓവർ ഡ്രൈവും ആണ് നിങ്ങളുടെ ആസ് പെർ ദ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഞാനൊരു കോമൺ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള കുറച്ച് ഇതും കൂടെ ടോപ്പിക്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തുതരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇപ്പോൾ ഗിയർ ബോക്സ് ആയാലും ക്ലച്ച് ആയാലും ഓരോ ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്ലച്ചസ് പഠിക്കുമ്പോൾ ആദ്യം നിന്ന് പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് കണ്ട് അപ്ഗ്രേഡ് ചെയ്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് മെഷാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കോൺസ്റ്റന്റ് മെഷിൽ ഞാനൊരു കേസ് പറഞ്ഞു, നമുക്ക് ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഡബിൾ ഡി നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന രണ്ട് ഡോഗ്, ഈ ഡോഗിലെ രണ്ടിൻ്റെയും എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന യെല്ലോ കളറിലുള്ളതും ഇതും തമ്മിലുള്ള ആർ പി എം ഈക്വൽ ആയാൽ മാത്രമേ അത് മെഷ് ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ഗിയറിനെ നമുക്ക് എൻഗേജ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ടീത്തേഴ്സ് പൊട്ടി പോകുന്ന മറ്റേ കേസസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഡബിൾ ഡി ക്ലച്ചിങ് എല്ലാം കോൺസ്റ്റന്റ് മെഷിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇനി സിൻക്രോമെഷിലേക്ക് വരികയാണ്. സോ സിൻക്രോമെഷ് ഈ ഡബിൾ ഡി ക്ലച്ചിങ്ങിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് ആർ പി എം ഈക്വലൈസ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റും കൊണ്ടാണ് സിൻക്രോമെഷ് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിൻക്രോമെഷ് ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് ഒക്കെ അതിനേക്കാളും മുന്നേ നമ്മൾ പറയുകയാണെങ്കിൽ കോൺസ്റ്റന്റ് മെഷിൽ ഒരു ഡ്രൈവർക്ക് ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടോ അതിനെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് സിൻക്രോമെഷ് ഗിയർ ബോക്സ് കൊണ്ടുവന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാം ഡ്രൈവറിൻ്റെ എഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു, ഗിയറിൻ്റെ ലൈഫുകൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു, ഗിയേഴ്സിൻ്റെ നല്ലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള കേസുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സിങ്കിയ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് സിങ്ക് ചെയ്തതിന് ശേഷം മെഷ് ചെയ്യുക, അതുകൊണ്ടാണ് സിൻക്രോമെഷ് ഗിയർ ബോക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മറ്റു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോഗ്, നമ്മൾ നേരത്തെ ഡോഗ് കണ്ടിരുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിനെ എൻഗേജ് ചെയ്യിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കോൺസ് ആണ്. ഓക്കെ, ഡോഗ് എന്നാണ് ഡോഗ് കോൺ എന്നാണ് വിളിക്കുക, അവിടെ ഡോഗ് ഗിയർ എന്നാണ് വിളിക്കുക. ഇത് ഡോഗ് കോൺ ആണ്. ഈ കോണിനെയാണ് നമ്മൾ ഗിയർ ലിവർ വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഈ കോൺ എപ്പോൾ ഇവിടെ ഇതിലേക്ക് ടച്ച് ചെയ്തിട്ട് ഇതിലേക്ക് എൻഗേജ് ആവുന്നോ ആ ഇതിനെയാണ് നമ്മൾ സിൻക്രോമെഷ് ഗിയർ ബോക്സ് സിസ്റ്റം എന്ന് അല്ലെങ്കിൽ സിൻക്രോമെഷ് ഗിയറിംഗ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അതിന്റെ മെക്കാനിസം ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈക്വലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ ഈ ഫിഗർ വരച്ചിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഹെലിക്കൽ ഗിയേഴ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. ഇതാണ് ഗിയർ സെറ്റ്സ്, ലേ ഷാഫ്റ്റിലുള്ള ഗിയറും ഈ ഗിയറും തമ്മിൽ മീൻസ് ഇത് ചെയ്തിട്ടുണ്ടാവും, മേറ്റ് ചെയ്ത് എപ്പോഴും മേറ്റായി കിടക്കുന്നുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോണുണ്ട്, മെയിൽ കോണും ഉണ്ട് ഫീമെയിൽ കോണും ഉണ്ട്, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. പിന്നെ മുകളിൽ ഡോഗിന്റെ ഗിയേഴ്സും ഉണ്ട്. നമ്മൾ ഇവിടെ ഡോഗ് ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് കണ്ടു. ഓക്കെ, ഇപ്പം ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഒരു സീനും ഇല്ല, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലൊക്കെയാണ് വരുമ്പോൾ നമുക്ക് ഇതാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് പോകുമ്പോൾ ഇത് രണ്ട് സമയം എടുത്തിട്ടാണ് പറഞ്ഞാൽ ഒരു രണ്ട് പാർട്ടായിട്ടാണ് ഇത് എൻഗേജ് ആവുക. ആദ്യം എൻഗേജ് ആവുന്നത് ഈ കോൺ പോയിട്ട് ഈ കോണിൽ എൻഗേജ് ആവും. ഈ രണ്ട് കോണും തമ്മിൽ മെയ്റ്റ് ആവുമ്പോൾ നമ്മുടെ ഈ ന്യൂട്രലിട്ടിട്ട് നമ്മൾ ന്യൂട്രലിലേക്ക് വന്ന് നേരെ ഇതിലേക്ക് നമ്മൾ ആ ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ ആ സെക്കൻഡിലാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക അല്ലേ. ആ ഒരു സെക്കൻഡ്സ് മതി ഇതിലേക്ക്. ഇത് ഈ കോണും മേറ്റ് ആവുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഗിയറിൻ്റെയും ഇവിടെ ഇരിക്കുന്ന ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ആർ പി എംസ് ഈക്വൽ ആവും. ക്ലിയർ ഉണ്ടോ? ഓൾറെഡി ഇതും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇതും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ആർ പി എം ഈക്വലൈസ് ചെയ്യുന്നത് ഈ കോൺസ് ആണ്. ഈക്വലായി കഴിഞ്ഞിട്ടാണ് ഈ മുകളിലുള്ള ഈ ഒരു ഇതുണ്ടല്ലോ ഗിയർ ഷിഫ്റ്റ് ഫോർക്ക് ലിഫ്റ്റ് നമ്മൾ ഇവിടെയാണ് ഇത് ചെയ്യുക. ഇതാണ് സിൻക്രോണൈസർ സ്ലീവ് എന്ന് പറയുക. ഈ സ്ലീവ് മൂവ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഗിയറിൽ എൻഗേജ് ആവും. ക്ലിയർ ഉണ്ടോ? മെഷ് ആവും, എൻഗേജ് എന്നുള്ള വാക്കിനേക്കാളും മെഷ് ആവും. ഈ ഗിയറിൽ മെഷ് ആവുമ്പോഴാണ് ഇവിടെയുള്ള പവർ ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ക്ലിയർ ഉണ്ടോ? അപ്പോൾ ഏത് ഗിയറാണോ അപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ഗിയറിൻ്റെ പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ രണ്ട് രീതിയാണ് എൻഗേജ് ആവുക. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മൾ ആദ്യം ഗിയർ ലിവർ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എൻഗേജ് ആയെന്ന്. പക്ഷെ നമ്മൾ ഒന്നുകൂടി നമ്മൾ അപ്പോൾ എൻഗേജ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ
ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പോകുമ്പോൾ കരകരാവുന്ന സൗണ്ട് ഒക്കെ വരും അല്ലെ, അത് എൻഗേജ് ആവാത്ത സൗണ്ട് വരും. ആ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം കോണാണ് എൻഗേജ് ആയിട്ടുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ ആ ഗിയറിലേക്ക് എൻഗേജ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തിട്ട് വീണ്ടും എൻഗേജ് ആകുമ്പോഴാണ് കോൺ എൻഗേജ് ആയി ഇതും അതിലേക്ക് മെഷ് ആയിട്ടാണ് നമുക്കത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് സിൻക്രോമസ് ഗിയർ ബോക്സ് എന്ന് പറയുക. ഇതിൽ വേറെ വ്യത്യാസങ്ങളോ വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല, അത് ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് എക്സ്പ്ലെയിൻ മീൻസ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മാത്രം മതി. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, ഈ കോൺ ആദ്യം എൻഗേജ് ആവും, അതിനുശേഷം ഇവിടെ സിങ്ക്രണൈസർ സ്ലീവ് ഉണ്ട്. ഈ സ്ലീവാണ് മുകളിൽ ഇവിടെയുള്ള ഗിയർ ടീത്തുമായിട്ട് എൻഗേജ് ആയിട്ട് നമ്മുടെ പവർ ഇവിടെ ഇതിൽ നിന്ന് വരുന്ന പവർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമ്മുടെ വീലിലേക്ക് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിനാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, ഇവിടെയാണ് ഫോർക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കോണിനെ എൻഗേജ് ചെയ്തിട്ട് ആർ പി എംസ് ഈക്വലൈസ് ചെയ്യും, അതിനുശേഷം ഇതിനെ മൂവായി ഇതിനെ മുകളിലേക്ക് കയറി മെഷായിട്ട് നമുക്ക് പവർ ഔട്ട്പുട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ജസ്റ്റ് ഇതൊന്നും നിങ്ങൾക്ക് സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞുതരാണ്. നമുക്ക് ട്രാൻസ്മിഷൻസ് ഏത് ടൈപ്പിലുണ്ട്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, നമുക്ക് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക്കിലേക്ക് കയറി വന്ന ട്രാൻസ്മിഷൻസ് ആണ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻസ്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻസ്. കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് എ എം ടി ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻസ്, ഐ എം ടി ഇപ്പോൾ ഹ്യുണ്ടായി നമ്മുടെ ഇപ്പോൾ i20 വരുന്നു എന്ന് പറഞ്ഞു. ഇതിന് മുമ്പ് നമ്മൾ ക്രെട്ടയിലല്ല, അതിന് മുമ്പ് ഒരു ചെറിയൊരു വേരിയൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നു. ആ കാറിലെല്ലാം നമുക്ക് ഐ എം ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ ഉണ്ട്, ഇൻഫിനിറ്റ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഉണ്ട്, ഇലക്ട്രിക് വേരിയബിൾ ട്രാൻസ്മിഷൻസ് ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക്, ഹൈഡ്രോ ഡൈനാമിക്, ഇലക്ട്രിക് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാനുവൽ സെമി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഇപ്പോൾ സി വി ടി വന്നു, അതിന് മുമ്പ് വേറൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വെച്ചിട്ടാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്. സോ മാനുവൽ ഓൾറെഡി നിങ്ങൾ ഇതിൽ നിങ്ങൾ ഫിഗർ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് പറയാൻ, നമുക്ക് സീക്വൻഷ്യൽ ടൈപ്പായിട്ടാണ് നമുക്ക് എൻഗേജ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ഇതിലെ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്ക് ഈ ലിവർ, ഗിയർ ലിവർ നമ്മൾ എങ്ങനെയാണോ ഇത് കൊടുക്കുന്നത്, ഫസ്റ്റിലാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ്, പിന്നെ തേർഡ്, ഫോർത്ത്, പിന്നെ ഫിഫ്ത്ത്, സിക്സ്ത്, പിന്നെ റിവേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഇവിടെ ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഈ ഷാഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫോർക്കിൽ കണക്ട് ചെയ്തിട്ട് ആ ഗിയർ ലിവർ ഫോർക്കിൽ വെച്ചിട്ട് നമ്മൾ ഗിയർ എൻഗേജ് ചെയ്യുന്നത്. ഇതാണ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഇത് നമുക്ക് സ്ലൈഡിംഗ് മെഷിൽ, സിൻക്രോ മെഷിൽ, അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റന്റ് മെഷിലെല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഒരു ഗിയർ സെലക്ടർ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ കാറുകളിലും, നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് വാങ്ങുന്ന എല്ലാ കാറുകളിലും, ചെറിയ കാറുകളിലെല്ലാം നമ്മൾ കാണുന്നത് എ എം ടി ആണ്, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. അതിനെ തന്നെയാണ് നമ്മുടെ മാരുതി എ ജി എസ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള പേരിൽ അത് പുറത്തിറക്കുന്നത്. പിന്നെ നമ്മൾ ഐ എം ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ടാറ്റയിലുള്ളതെല്ലാം എ എം ടി ആണ്. കുറച്ചുകൂടി നമ്മൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, പറഞ്ഞാൽ ഒരു ലക്ഷറീസ് ടൈപ്പ് കാറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡി എസ് ജി ഗിയർ ബോക്സ് ആണ്. ഡി എസ് ജി എന്ന് പറഞ്ഞാൽ ഡയറക്ട് ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറയും. അതിനെ തന്നെ മറ്റൊരു പേര് ഉണ്ട് തന്നെ, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നാണ് അതിനെ പറയുക. നമ്മുടെ വോക്സ് വാഗൻ എല്ലാം ഡി എസ് ജി ആണ് ഉപയോഗിക്കുന്നത്. സെവൻ സ്പീഡ് ഡി എസ് ജി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരസ്യം കാണുമ്പോൾ കണ്ടുണ്ടാവും. അതെല്ലാം സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വരിക. ഇതൊരു ഡി എസ് ജി ഗിയർ ബോക്സിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. രണ്ട് ക്ലച്ചസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. രണ്ട് ക്ലച്ച് ഉണ്ടാവും. ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ റെഡ് ഗിയേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനും, ഇവിടെയുള്ള ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഗിയർ, ഈ ഗ്രീൻ ഗിയേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനുമാണ് ഈ സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഡി എസ് ജിയിൽ ഉപയോഗിക്കുന്നത്. അതെല്ലാം ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. സോ അതുകൊണ്ടാണ് അതിന് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. കാരണം ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ ജസ്റ്റ് പവർ കൊടുക്കുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ നമുക്ക് അതിനാൽ ഗിയർ സെറ്റ് തന്നെ തീരുമാനിച്ച് പവർ നമ്മൾ റേഷ്യോസ്, ഗിയർ റേഷ്യോസ് നമുക്ക് ചേഞ്ച് ചെയ്ത് വരുന്നതിനാണ് ഓട്ടോമാറ്റിക് എന്ന് പറയുക. ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണലായിട്ട് നമ്മുടെ പവറിന് പകരം, നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു ലെഗിൻ്റെ മീൻസ് നമ്മുടെ കാലിൻ്റെ പവറിന് പകരം നമ്മളൊരു ആക്ച്വേറ്റർ, നമുക്ക് പകരം ഒരു ആക്ച്വേറ്ററിനെ വെച്ചിരിക്കുന്നു, ഒരു റോബോട്ടിനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അതിന് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷനിൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലോഡഡ് വ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര
കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് സി വി ടിയിലൊക്കെ നമ്മൾ കയറി വന്നത്. അപ്പോൾ ഇതിൽ ഇതിലുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്ലച്ചിന് പകരം, ഞാൻ ഓൾറെഡി ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു ഫ്ലൂയിഡ് ഫ്ലൈ വീൽ ആണ് ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നു. അതിനെ തന്നെയാണ് ഇവിടെ ടോർക്ക് കൺവെർട്ടർ എന്നുള്ള പേരിൽ പറയുന്നത്. നമ്മുടെ ഇതിലുള്ള ടോർക്കിനെ, നമ്മുടെ എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിനെ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഗിയർ ബോക്സിൽ നമ്മൾ ഒരു പ്ലാനറ്ററി ഗിയർ സെറ്റ്സ് വെച്ചിട്ടാണ്, മൂന്നോ അല്ലെങ്കിൽ നാലോ സെറ്റ് ഓഫ് പ്ലാനറ്ററി ഗിയർ സെറ്റ് വെച്ചിട്ടാണ് ഓരോ ഗിയർ റേഷ്യോസും നമ്മൾ അച്ചീവ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകുന്നത്. ഈ പ്ലാനറ്ററി ഗിയർ സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതും അതുകൊണ്ട് നമുക്ക് ഫ്യുവൽ കൺസപ്ഷൻ കൂടുതലായതും ഉള്ളതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി. ഈ പ്ലാനറ്ററി ഗിയർ സെറ്റ് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറയ്ക്കാനൊക്കെ വേണ്ടിയാണ്. അത് ഞാൻ എടുത്തു തരാം. സോ ഇത് ജസ്റ്റ് നോക്കി പോകാം. എന്ന് ഇതാണ് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ പ്ലാനറ്ററി ഗിയർ സെറ്റ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാ വണ്ടികളിലും ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓവർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്ലാനറ്ററി ഗിയർ സെറ്റ്. നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചത്. ഓക്കെ, ഈ സംഭവം ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവുക. ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയും ടോപ്പ് ഗിയർ പറഞ്ഞാൽ ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ ആണ് നമുക്ക് മാക്സിമം ഉണ്ടെങ്കിൽ ഫിഫ്ത് ഗിയർ ആണ് ടോപ്പ് ഗിയർ, സിക്സ്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ സിക്സ് സെവൻ, അങ്ങനെ ഏതാണോ മാക്സിമം ഗിയർ ആ ടോപ്പ് ഗിയറിനെ നമ്മൾ പറയാറുണ്ട് എഞ്ചിനിൽ വരുന്ന കംപ്ലീറ്റ് ഔട്ട്പുട്ടിനെയാണ്, എഞ്ചിനിൽ വരുന്ന ഡയറക്റ്റ് ഡ്രൈവ് ആണ്, അത് എഞ്ചിനിൽ വരുന്ന സ്പീഡാണ് നമ്മുടെ വീലിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് എഞ്ചിൻ്റെ പവർ ഡെവലപ്പ് ആവുകയും കൂടുതൽ പവർ ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നു, എഞ്ചിന് അത്രയും വർക്ക് ചെയ്യേണ്ടി വരികയും ആ ഫ്യൂവൽ എഫിഷ്യൻസി കുറയുകയും അതുപോലെ തന്നെ നമുക്ക് ആ എഞ്ചിനിലുണ്ടാകുന്ന വിയർ ടിയർ ഫ്രിക്ഷൻ അതിലുണ്ടാകുന്ന കുറേ ലോസസ് ഡാമേജസ് മറ്റു കാര്യങ്ങൾ ഓവർ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഓവർ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടോപ്പ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 70 km/h പോകുമ്പോൾ എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്യേണ്ട ആർ പി എം അവിടെ ഡെവലപ്പ് ചെയ്യും. ഈ 70 km/h പോവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓവർ ഡ്രൈവ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ കുറച്ച് ആർ പി എം ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ 70 km/h പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടോപ്പ് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എഞ്ചിൻ ചിലപ്പോൾ 8000 rpm അല്ലെങ്കിൽ ഒരു 9000 rpm ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓവർ ഡ്രൈവ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ 6000 അല്ലെങ്കിൽ ഒരു 5000 rpm ഡെവലപ്പ് ചെയ്യുള്ളൂ, അതിനനുസരിച്ചുള്ള ടോർക്കേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഈ ടോർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആർ പി എം ഈ പറയുന്ന ഓവർ ഡ്രൈവ് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് 9000 വേണമെങ്കിൽ ആ 9000 വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ ഓവർ ഡ്രൈവ് ഉപയോഗിക്കാത്ത സാധാ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഈ 9000 rpm എഞ്ചിനാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓവർ ഡ്രൈവ് ഇടയിൽ വെക്കുന്നു, അവിടെ ക്ലച്ച് കഴിഞ്ഞു ഗിയർ ബോക്സ് കഴിഞ്ഞു, അതിനുശേഷമാണ് ഈ ഓവർ ഡ്രൈവ് വെക്കുക. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ അവസാനത്തേതാണ് ഗിയർ ഡ്രൈവ്, അതിനുശേഷമാണ് ഡിഫറൻഷ്യൽ ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വീലിലേക്ക് കണക്ട് ചെയ്യുന്നത് ആക്സിൽ വെച്ചിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓവർ ഡ്രൈവ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ 9000 rpm പകരം എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന 5000 rpm ആയിരിക്കും. ആ നമ്മൾ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഓവർ ഡ്രൈവ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ എഞ്ചിൻ, അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ 5000 ഡെവലപ്പ് ചെയ്യുന്നത് ക്ലച്ചിലൂടെ ഗിയർ ബോക്സിലൂടെ ഈ ഓവർ ഡ്രൈവിലേക്ക് വരും. ഈ ഓവർ ഡ്രൈവിലുള്ള അറേഞ്ച്മെന്റ്സ് അനുസരിച്ച് ഓവർ ഡ്രൈവ് എൻഗേജ് ആയി കഴിഞ്ഞാൽ ഈ ഓവർ ഡ്രൈവ് ആയിരിക്കും ബാക്കിയുള്ള ആർ പി എം ഡെവലപ്പ് ചെയ്തിട്ട് ടോട്ടൽ കംപ്ലീറ്റ് 9000 rpm നമ്മുടെ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെയാന്നുള്ള ജസ്റ്റ് ഒരു മെക്കാനിസം ഞാൻ ഇതിൽ നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള അതിന് സ്ക്രീൻഷോട്ട് എടുത്താണ്. ഈ ഒരു അറേഞ്ച്മെന്റിലാണ് ഉണ്ടാവുക നമുക്ക്, സോറി, ഈ ഒരു അറേഞ്ച്മെന്റിലാണ് ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് ഗിയർ ആണ്. ഈ സെന്ററിൽ കാണുന്ന ഈ ബ്ലാക്ക് ഗിയർ സൺ ഗിയർ ആണ്. ഈ കാണുന്നത് പ്ലാനറ്ററി ഗിയർ ആണ്. ഇതിനെ ഒരു കാരിയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് സെറ്റിനെ പ്ലാനറ്ററി ഗിയർ സെറ്റ് എന്നും ഇതിനെ സൺ ഗിയർ എന്നും ഇത് റിംഗ് ഗിയർ എന്നും പറയാം. ഇനി നമ്മൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതിൽ ഈ വീഡിയോയിൽ നോക്കൂ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഇപ്പോൾ നമ്മൾ എൻഗേജ് ചെയ്യാത്ത സമയം, കാരണം ഓവർ ഡ്രൈവ് എൻഗേജ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഈ പറയുന്ന റിംഗ് ഗിയർ റൊട്ടേറ്റ് ആവില്ല. ക്ലിയർ ഉണ്ട്? ഈ റിംഗ് ഗിയർ റൊട്ടേറ്റ് ആവില്ല, ബാക്കിയുള്ള പോർഷൻ ആയിരിക്കും റൊട്ടേറ്റ് ആവുക. അപ്പോഴാണ് ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് ഇൻപുട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇത് ഔട്ട്പുട്ടിൽ പറഞ്ഞാൽ നമ്മുടെ വീലിലേക്ക് പോകുന്ന ഔട്ട്പുട്ടിലേക്ക് കണക്ട് ആവും. ഇൻപുട്ട് സൺ ഗിയർ ആയിരിക്കും, സൺ ഗിയറിലാണ് നമ്മൾ ഗിയർ ബോക്സ് എന്ന് വരുന്നതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഇനി
നിങ്ങൾ അടുത്തത് നോക്കിക്കോളൂ. നമ്മൾ എപ്പോഴാണോ ഈ ഓവർ ഡ്രൈവിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്, ഇപ്പം നമ്മൾ ടോപ്പ് ഗിയർ ഇടുമ്പോൾ, മറ്റിപ്പോൾ വലിയ കാറിലെല്ലാം ടോപ്പ് ഗിയർ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന ഓവർ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി എൻഗേജ് ആവും. അപ്പം അങ്ങനെ എൻഗേജ് ആവുന്ന കേസിൽ നമ്മുടെ ഈ സൺ ഗിയറിനെ ഫിക്സ് ആവും, ഫിക്സ് ചെയ്യും. ഈ ഇൻപുട്ട് നമ്മുടെ ക്ലച്ചിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഈ കാരിയറിലേക്കാണ് പോവുക. അപ്പം ഈ ഇൻപുട്ട് ഈ ഇരിക്കുന്ന മൂന്ന് പ്ലാനറ്ററി ഗിയർ സെറ്റ് ആയിരിക്കും റൊട്ടേറ്റ് ആവുന്നുണ്ടാവുക. ഇതെന്ത് ചെയ്യും, ഈ റിംഗ് ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യും. മറ്റേ റിംഗ് ഗിയർ സ്റ്റേഷനറി ആയിരുന്നു, ഇവിടെ സൺ ഗിയർ ആണ് സ്റ്റേഷനറി, ഇവിടെ റിംഗ് ഗിയർ ആണ് ഔട്ട്പുട്ട്. ഈ റിംഗ് ഗിയറിൽ നിന്ന് വരുന്ന ആർ പി എം എന്ന് പറയുന്നത് നമുക്കൊരു 1.4 എന്നുള്ള റേഷ്യോയിലായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 5000 ആർ പി എം എന്നാണെങ്കിൽ ഒരു 9000 ആർ പി എം എങ്കിലും ഇത് ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് തരും, 8000 to 9000 ആർ പി എം എങ്കിലും പുറത്തേക്ക് തരും എന്നുള്ളത് ഞാൻ പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലോഡഡ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു സോളിനോയിഡ് വാൽവ് പ്ലഞ്ചർ മറ്റു കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഈ സോളിനോയിഡ് വാൽവ് വെച്ചിട്ടാണ് ഇതിനെ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടോപ്പ് ഗിയർ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ, ടോപ്പ് ഗിയർ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇത് എൻഗേജ് ആവും. ഇത് എൻഗേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ പി എം അവിടെ എൻജിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർ പി എം കുറയും. ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ കണ്ട അറേഞ്ച്മെൻ്റ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്നുള്ള ഇതിനെ മാറ്റിയിട്ട് നമ്മുടെ റിംഗ് ഗിയർ ഔട്ട്പുട്ട് ഷാഫ്റ്റ് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ റിംഗ് ഗിയർ, ഈ കാണുന്ന റിംഗ് ഗിയർ ഉണ്ട്, ഈ റിംഗ് ഗിയർ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇതിലൂടെ പോവുക. ഈ ഇരിക്കുന്ന പ്ലാനറ്ററി ഗിയർ സെറ്റ് ആയിരിക്കും ഇൻപുട്ടിൽ ഇവിടെ കണക്ട് ആവുന്നുണ്ടാവുക. ഓക്കെ, ഇതിലുള്ള ജസ്റ്റ് ഒരു മൂവ്മെൻ്റ് ആണ്, അതിൻ്റെ ഒരു വീലുണ്ട്, ഫ്രീ വീൽ എന്ന് പറയും. ഈ ഫ്രീ വീല് മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് റിംഗ് ഗിയറും മറ്റേ ഗിയറും ഇങ്ങനെ ഔട്ട്പുട്ട് ഇൻപുട്ടായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. അത് ഈ ഫിഗറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഈ ഫ്രീ വീൽ ക്ലച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫ്രീ വീൽ ക്ലച്ചാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ മാറ്റാൻ നമുക്ക് സഹായിക്കുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് നമുക്ക് ആർ പി എം നമുക്ക് കൂടുതൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇത് വേറൊരു രീതിയിൽ ഉപയോഗിക്കാറുണ്ട്, സ്പീഡ് റിഡക്ഷനുള്ള കേസിൽ ഉപയോഗിക്കാറുണ്ട്. അവർ പറഞ്ഞാൽ 1:1 നിന്ന് അവർ പറഞ്ഞാൽ 6000 ആർ പി എം പ്രൊഡ്യൂസ് ചെയ്താൽ 6000 കൊടുക്കുന്നതിന് പകരം 6000 ആർ പി എം പ്രൊഡ്യൂസ് ചെയ്താൽ 3000 ആർ പി എമ്മോ മറ്റോ നമ്മൾ പുറത്തേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്ന രീതിയിലും ഈ ഓവർ ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. സ്പീഡ് റിഡക്ഷൻ ഗിയേഴ്സ് ആയിട്ടും ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഓവർ ഡ്രൈവ് എന്ന് പറയുക. ഈ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്, എന്നിട്ട് കോൺസെപ്റ്റ് എഴുതണം. എല്ലാം കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതി തന്നെ വേണം. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സംശയം ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നു. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി. ഗ്രീന് ക്ലച്ച് ഇത് കൊടുക്കുന്നു, ആക്ച്വേറ്റർ വെച്ചിട്ടാണ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി ജസ്റ്റ് സി വി ടിയും കൂടെ എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എം ടി ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. സംശയം ഉണ്ടെങ്കിൽ മീൻസ് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് സിലബസിലില്ല, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, മറ്റോ മാത്രമേ സിലബസിലുള്ളൂ. ഓക്കെ, സി വി ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ്. നമുക്കിപ്പോൾ കാറുകളിൽ ഞാൻ നാളെ കണ്ട് റിനോൾട്ടിൻ്റെ ഡസ്റ്ററിലൊക്കെ സി വി ടി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മുടെ ടൂ വീലേഴ്സിലെല്ലാം ഉപയോഗിക്കുന്നത് സി വി ടി തന്നെയാണ്. നമ്മൾ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ നേരെ സെൻട്രിഫ്യൂൽ ക്ലച്ചിൽ നിന്ന് നമ്മുടെ ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് ഇവിടെ നോക്കിക്കോ, ഡ്രൈവ് പുള്ളി കണക്റ്റഡ് ടു എഞ്ചിൻ ഫ്ലൈ വീൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സെൻട്രിഫ്യൂൽ ക്ലച്ച് ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴാണോ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മുടെ സെൻട്രിഫ്യൂൽ ക്ലച്ച് എൻഗേജ് ആവുകയും ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണോ നമുക്ക് ആർ പി എം വേണ്ടത് അത് ആ ഒരു രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെയാണ് ഗിയർ റേഷ്യോസ് അച്ചീവ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിയോ, ഈ ഫിഗറിൻ്റെ ഇത് നോക്കിയോ, ഇതാണ് ഇവിടെ ഈ കാണുന്നതാണ് ഇൻപുട്ട്, ഈ കാണുന്നതാണ് ഔട്ട്പുട്ട്. നിങ്ങൾ അടുത്തതിൽ നോക്കിയോ, ഇത് തന്നെയാണ് ഇൻപുട്ട്, ഇത് തന്നെയാണ് ഔട്ട്പുട്ട്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ ആവും. പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്പേസ്, ഇത് കോൺ പുള്ളീസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കോൺ പുള്ളി മൂവ് ചെയ്യും. പറഞ്ഞാൽ നമുക്ക് സ്പീഡിനനുസരിച്ച് സെൻട്രിഫ്യൂൾ ഫോഴ്സിൽ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. മൂവ് ആവുമ്പോൾ ഈ ബെൽറ്റ് താഴേക്ക് ഇറങ്ങുകയും ഇവിടെ ചെറിയ സ്പീഡിൽ മീൻസ് നമ്മുടെ ചെറിയ ഗിയറിൻ്റെ ആ ഒരു ഗിയർ റേഷ്യോ ഇവിടെ അച്ചീവ് ആവുകയും ഇവിടെ വലിയ ഗിയറിൻ്റെ പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മൂവ് ആവുകയും വലിയ ഗിയറിൻ്റെ സ്പീഡ് റേഷ്യോ ഇവിടെ അച്ചീവ് ആവുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സി വി ടി ഗിയർ ബോക്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ നോക്കിയോ, നമ്മൾ ഈ
സ്ലൈഡിംഗ് മെഷീൻ പോലത്തുള്ള എല്ലാ ഗിയർ ബോക്സ് പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു 1:4 നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ടോർക്കാണ് ആവശ്യം. അപ്പോൾ ആ ടോർക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ആർ പി എം കൂടുതൽ കിട്ടുന്നതിന് പകരം ചെറിയ ഗിയർ ഉപയോഗിച്ച് വലിയ ഗിയറിന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 4 വട്ടം ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് 1 വട്ടമാണ് വലിയ ഗിയർ റൊട്ടേറ്റ് ആവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ നോക്കിക്കോ, ഇത് ചെറിയ ഗിയറായിട്ട് ആക്ട് ചെയ്യും, ഇത് വലിയ ഗിയറായിട്ട് ആക്ട് ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് 4 വട്ടം റൊട്ടേറ്റ് ചെയ്ത് ഇത് 1 വട്ടം റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് മാക്സിമം ടോർക്കാണ്, ആ സമയത്ത് കിട്ടുന്ന മാക്സിമം ടോർക്കാണ് നമുക്ക് ഉണ്ടാവുക. ആ ടോർക്ക് നമ്മുടെ വീലിലേക്ക് പോവുകയും വണ്ടി മൂവ് ചെയ്യാൻ ചലിച്ചു തുടങ്ങുകയും ചെയ്യും. എപ്പോഴാണോ ചലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ സെൻട്രിക്യുൽ ഫോഴ്സ് ആക്ട് ആവും, കാരണം ആർ പി എം ഇൻക്രീസ് ആവുകയാണ്. സെൻട്രിക്യുൽ ഫോഴ്സ് ആക്ട് ആവുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങും, ഇങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. ഇങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അത് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ക്ലോസ് ആവും. ഇതിന് ഇതിൻ്റെ അടുത്തേക്ക് രണ്ട് കോൺ പ്ലീസും അടുത്തടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വട്ടത്തിൻ്റെ വലിപ്പം കൂടുകയും ഇതിൻ്റെ വട്ടം ചെറുതാവുകയും ചെയ്യും, ബെൽറ്റ് ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 60 കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ ആക്റ്റീവിലെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതെന്ത് ചെയ്യും, ഇത് 1 വട്ടം റൊട്ടേറ്റ് ചെയ്യണത് 4 വട്ടം റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ 1:4 3000 RPM ആണ് ഇവിടെ നമുക്ക് ഇൻപുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5000 RPM എങ്കിലും നമുക്ക് പുറത്ത് ഔട്ട്പുട്ട് വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. ഇതാണ് CVT ട്രാൻസ്മിഷൻ എന്ന് പറയുക. നമ്മുടെ എല്ലാ ഇതിലും ഉണ്ടാവും. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെൻട്രിഫ്യൂഗൽ ക്ലച്ചും ഈ സംഭവം വരുന്നത് കൊണ്ടാണ് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നതെന്നുള്ളത്. ഇപ്പം കാറിൽ നല്ല എഫിഷ്യൻസി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ ഇത് ഇത് അനിമേഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഈ അനിമേഷൻ നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് CVT വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.